ഞാൻ ഡോക്ടർ റോയ് വർഗീസ് സീനിയർ വാസ്കുലർ സർജനാണ്. ഏകദേശം 25 വർഷം മുമ്പ് 1991 ക്വാളിഫൈ ചെയ്തതാണ്. ഞാൻ ഇന്ത്യയിൽ തിരിച്ചു വന്നിട്ട് ഇപ്പോൾ 25 വർഷമായിട്ടുണ്ട്. പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഡോക്ടറെ മിക്ക ഹോസ്പിറ്റലിൽ 100,000, 1.5 ലക്ഷം, 2 ലക്ഷം ഒക്കെ ചാർജ് ചെയ്യുന്നത്? ഈ എക്യുപ്മെൻ്റ് എല്ലാം കൂടെ ഉദ്ദേശത്തിൽ ഒരു 40 ലക്ഷത്തിൻ്റെ അടുത്ത് വരും. EMI എല്ലാവർക്കും അറിയാവുന്ന സംഭവം, 100,000 എത്രയും EMI വരുന്നു. വലിയ വലിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് ആവുമ്പോൾ എന്താ പറ്റുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് അവർ ഒരു ഫിഗർ അങ്ങോട്ട് ലോഡ് ചെയ്യും. ഇതൊരു 10, 30, 50 രൂപയുടെ ഇടയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. അവർ 1.5 ലക്ഷം, 2 ലക്ഷം, VIP ഹോസ്പിറ്റലുകളില്ല, AC റൂമാണ്. നമ്മുടെ സാധാരണ തട്ടുകടന്ന് ചായ കുടിക്കുന്ന ഞാൻ പറയാം, കുടിക്കണമെന്ന് പറയില്ല, പക്ഷെ ഒരു ഉടുപ്പി ഹോട്ടലിൽ നിന്ന് ചായ കുടിക്കുന്നതും ഒരു 5-സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ചായ കുടിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം, അന്തരങ്ങൾ വരും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ട് ഉള്ള ഹൈ വോളിയം ഉള്ള ഒരു ഡോക്ടറിനെ അടുത്ത് പോവുകയാണെങ്കിൽ, ഈ ഹൈ വോളിയംസ് വരുമ്പോൾ നമ്മുടെ മാരുതി കാർ പോലെയാണ്, ചിലവ് കുറയ്ക്കാൻ പറ്റും. അതേമാതിരി ബെൻസ് വേണമെങ്കിൽ 10 ബെൻസ് ഒരു കേരളത്തിൽ വിൽക്കത്തുള്ളൂ, ഒരു ചിലപ്പോൾ ഒരു മാസം 10 വണ്ടി വിൽക്കുമ്പം, അല്ലെങ്കിൽ 10 പ്രൊസീജിയർ ചെയ്യുമ്പം അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് അവർ തിരിച്ചു പിടിക്കേണ്ടി വരും. അതേമാതിരി ഒരു 500 കാർ വിൽക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ അന്നേരം അതിൻ്റെ കോസ്റ്റ് മാർജിൻസ് കുറച്ചിട്ട് അവർ വോളിയംസിൽ മേക്കപ്പ് ചെയ്യും. പിന്നെ വോളിയംസ് ഉള്ള ഒരു ഡോക്ടറാണെങ്കിൽ യു ക്യാൻ റെസ്റ്റ് അഷ്യൂർഡ് ദർ വിൽ ബി എ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ നല്ല ടീമുണ്ടാവും. ഈ ടീമില്ലാതെ വർക്ക് ചെയ്യുവാണെങ്കിൽ ഒരു മൊത്തത്തിൽ ഒരു എവിടെയെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോൾ എന്ന് പറയും, അതിലൊരു തെറ്റ് വരും. സോ വി ഓൾവേസ് നീഡ് എ ഗുഡ് ടീം അറൗണ്ട് അസ്. അതിൽ കൗൺസിൽ ചെയ്യുന്ന ടീമുണ്ടാവും, അവർ ഡോക്ടേഴ്സ് ആവണമെന്നില്ല. പിന്നെ ഡോക്ടർ ബേസിക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് സ്റ്റാഫ് നഴ്സസാണ് ബാക്കി പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ചിലപ്പം ചില ഹോസ്പിറ്റലുകളിൽ പേഷ്യൻ്റിന് ഒരു പ്രൊസീജിയർ ചെയ്യും, അവരെ തിരിച്ചു കൊണ്ട് അവരുടെ വണ്ടിയിലാക്കുന്നത് വരെ നിങ്ങൾ പൊക്കോ, അങ്ങനെ അല്ല അതിൻ്റെ, അവരുടെ വണ്ടിയിൽ കൊണ്ട് അവരെ ഇരുത്തുക, വിടുക വീട്ടിലേക്ക്. പിന്നെ ഹോസ്പിറ്റലിലോട്ട് വരുമ്പോൾ ചിലപ്പം ഭയങ്കര വേദനയും പുണ്ണും മുറിവും അൾസറും ഒക്കെ ആയിട്ടായിരിക്കും പേഷ്യൻ്റ് വരുന്നത്. ചിലപ്പം കാർഡിയക് പ്രോബ്ലം ഉണ്ടാവും, ഡയബറ്റീസ് കയറി മൂത്തിട്ടുണ്ടാവും. അന്നേരം അത് സംഗതികൾ നോക്കാൻ വേണ്ടി ഒരു മേജർ ഹോസ്പിറ്റലിൽ ചെയ്യുന്നതാണ് ഇത് ഏറ്റവും നല്ലത്. അല്ലാതെ ചെറുകിട റോഡ് സൈഡിലുള്ള കലാപരിപാടി പോലത്തെ ഉള്ള കലാപരിപാടിയും കൊണ്ട് ചെയ്താൽ പേഷ്യൻ്റ് ഒരു കാർഡിയക് പ്രോബ്ലം ഉള്ള പേഷ്യൻറ്റിനെ നമ്മൾ ഇത് വെരിക്കോസ് വേൻ ചെയ്യാനായിട്ട് വരുന്ന കാർഡ് ഒരു കാർഡിക് കാർഡിയോളജിസ്റ്റ് അവിടെ വേണം, ഒരു ഡയബറ്റോളജിസ്റ്റ് വേണം, അല്ലെ ഒരു നല്ലൊരു ഫിസിഷ്യൻ വേണം. അല്ലെങ്കിൽ ഗൈനക്കിൻ്റെ ചില പല സ്ത്രീകൾക്കും ഗൈനക്കോളജിയുടെ പ്രോബ്ലം ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ വയറ് സ്കാൻ ചെയ്യിക്കുന്നത്. അന്നേരം നല്ലൊരു ഗൈനക്കോളജിസ്റ്റ് വേണം അതിനെപ്പറ്റി സംഗതികൾ പറഞ്ഞു കൊടുക്കാൻ. സോ വി നീഡ് എ ഗുഡ് ബിഗ് ടീം എന്ന് പറയില്ല, വി നീഡ് എ സ്പെസിഫിക് ടീം. ആ സ്പെസിഫിക് ടീം എന്ന് പറഞ്ഞാൽ ഈ ഒരു അസുഖം ചികിത്സിക്കാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലിൽ ഇന്ന ആൾക്കാർ വേണം. അല്ലാതെ വെറുതെ നമ്മൾ ആരെങ്കിലും ഒരാൾ കൊണ്ട് ഒരു യുദ്ധം ജയിക്കാൻ പറ്റില്ല, ഒരു ടീം തന്നെ വേണം. Thank you.